മലരുളി മന്ദാര മലരെ മഞ്ചാടി മണിയെ ചഞ്ചടു മഴകെ പുതുമലരെ മന്ദാര മലരെ എന്നോ അവരൊക്കെ കിടന്ന് ഉറങ്ങണാണ്ടില്ലേ, നിനക്കും കിടന്ന് ഉറങ്ങിക്കൂടെ. ഉപ്പിച്ചി ഇപ്പൊ വരട്ടാ. ഉപ്പിച്ചേ പൊന്നുടുപ്പ് വാങ്ങാനും കുറെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടേ. ഉപ്പിച്ചേ ഇപ്പൊ തന്നെ വരട്ടാ. ഞാൻ പറയാനായിരുന്നു, നിന്റെ ഉപ്പിച്ചി ഇപ്പൊ വരട്ടാടാ. ഞാൻ അഞ്ചു പിള്ളേരച്ച് വെച്ച് നാല് പിള്ളേരത്തമ്മ രണ്ട് കുഞ്ഞു റസിയ എല്ലാവർക്കും എന്റെ ഇഷ്ടവും നടന്നില്ലേ. ഇക്ക വന്നത് കുഞ്ഞു റസിയ വേണമെന്നല്ലേ, എല്ലാം നടന്നില്ലേ. ഞാൻ ഒരുപാട് നടന്നിട്ടാണ് എല്ലാത്തിനും എല്ലാ സാധനവും ഒപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഒരു കൊച്ചൊന്ന രീതിയിലുള്ള സാധനങ്ങൾ അറേഞ്ച് ചെയ്തത് എല്ലായിടത്തും ഒരുപാട് സ്ഥലം ഓടി കടകളിലും കൂടി ഓടി എല്ലാ അറേഞ്ച് ചെയ്താൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. എന്താണ് ഇവൻ മാത്രം ഉറങ്ങിയിട്ടില്ല, എല്ലാവർക്കും ഓരോ കൊച്ചുങ്ങൾ എടുക്കാതെ ഇക്കെടുത്തോ. മറ്റവനെന്തായാലും ഉറങ്ങണേല്ലേ. എന്താണ് പേര് കണ്ടുപിടിച്ചിട്ടുണ്ടാ? പക്ഷെ ഇക്കാനെ പോലെ കേട്ടോ, ഇക്കാന്റെ മൂക്കും ഇക്കാന്റെ കണ്ണും ഇനി കുറച്ച് കഴിയുമ്പോ എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. എടുക്കണോ ഞാൻ? താത്തയോടെ പോയി. താത്തയും ഉമ്മയൊക്കെ അവിടെ ഉണ്ട്, അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാരെയും വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാരെയും വിളിക്കാൻ പറ്റിയില്ലല്ല. അവനെ ഉറങ്ങിയിട്ടെ, ഞാനൊന്ന് പറഞ്ഞു പോയിട്ട് ഇക്കൊന്നും ഇരിക്കൂല. ഞാൻ ഇക്ക ഒരാ കാത്തിരിക്കണേരുന്നു. അവ അങ്ങോട്ട് വന്നു പിന്നെ എല്ലാരെയും വിളിക്കണ്ടേ. നോക്കില്ല താത്ത വന്നിട്ട് ഇടക്കിടക്ക് നോക്കാനായിട്ട്. അപ്പൊ ഇവര് ഉറങ്ങണേരുന്നേ. എന്റെ പണികളൊക്കെ തീർക്കട്ടെ ആ സമയത്ത്. ഞാൻ പോയിട്ട് വരാട്ടിക്ക, ഇങ്ങോട്ട് നീങ്ങണ്ടത്തേക്കാ.
ഇതെല്ലാവരും അറിയാൻ തുടങ്ങിയല്ലോ. ഞാനിന്റെ ഉമ്മാനെ താത്താവും വിളിക്കട്ടെ. മോനെ കൊച്ചു കരയാനായിട്ടില്ലേ മോനെ, എല്ലാരും ഒരേ പിള്ളേരെയും കൊണ്ട് എല്ലാത്തങ്ങളും കരച്ചിലാണ്. ഞാൻ മോനെ അങ്ങോട്ട് വിളിക്കാം, ഒന്ന് മാ ഉറക്കിട്ട് കിടത്തിട്ട് വിളിക്കാം കേട്ടോ. ഹലോ അമ്മായി. ആ കൊച്ചുറങ്ങി മോനെ, അല്ല പിള്ളേരെ പേര് വിളിക്കണ്ട. ആ ഇപ്പൊ കൊഴപ്പില്ല മോനെ, ഓൻ പറഞ്ഞോ വേഗം. ഞാന് അങ്ങോട്ട് വരണ്ട്, പിള്ളേരൊക്കെ ഒന്ന് കാണാനായിട്ട് വരണ്ട്. ആ അതിനെന്താണ് മോനെ, മോനിക്ക് എപ്പോ വേണമെങ്കിലും വരാല്ല. ഉമ്മ ഇപ്പൊ ഓടി വരും, ഇപ്പൊ വിശേഷം കാണാൻ കേക്കുമ്മ. ആ എനിക്കൊരു കാര്യം അമ്മയോട് പറയാനുണ്ട്, അത് ഞാൻ അവിടെ വന്നിട്ട് നേരിട്ട് പറയാം. ആ മോനെ ശരി. പിള്ളേരെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നാല് പിള്ളേരല്ലേ. ഞാനങ്ങോട്ട് വരാ. ആ എന്നാ ശരി മോനെ, വെച്ചേക്കട്ടെ എന്നാ. എന്നാ ശരി, എന്നാ വെച്ചോ. കിട്ടിയപ്പോ നാല് സന്തോഷം. പഠിച്ചോനെ പഠിച്ചോനെ സ്തുതി. എന്താ മോനെ, മോനെ എങ്ങോട്ട് പോണു? ആ മോനെ എവിടെ പോണു? ഞാനേ താത്ത ഒരു ലിസ്റ്റ് സാധനം ഉണ്ടാവും കുളിക്കാനുള്ള കൊച്ചുങ്ങൾക്കുള്ളത്. ആ അവള് അതൊക്കെ എഴുതി തന്നല്ലേ. താത്തക്ക് അറിയാന്ന് പറഞ്ഞാ കുട്ടി താത്ത നോക്കിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. ആ എടുക്കണ പുന്നാരോ ആ മരുന്നൊക്കെ കാണുമ്പോ തന്നെ അറിയാ. അങ്ങാടിക്കടയിൽ പോയാൽ ഇതൊക്കെ കിട്ടുള്ളൂ. ഇതാണ് ഞാൻ അവളെ പിടിച്ച് നിർത്തിയത് വിടാണ്ട്. എനിക്ക് പരിചയമുള്ള അങ്ങാടിക്കടയാണ്, അവിടെ സാധനം കിട്ടും. ആ പിന്നെ മോനോട് ഒരു കാര്യം കൂടി ഉമ്മക്ക് പറയണ്ട, അപ്പൊ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ ഇപ്പൊ തന്നെ ഉടനെ ചെയ്യണം. അതെ നമുക്ക് പഠിച്ചവന് നാല് പൊന്നു മക്കളെ തന്നില്ലേ, ഒരാപത്തും കൂടാണ്ട്. അപ്പൊ നമുക്കേ എത്തിങ്ങാനയിലേക്ക് അരീജാക്ക് കൊടുക്കണം. പിന്നെ പലചരക്ക് സാധനങ്ങളും എന്താന്ന് വെച്ചാ വേണ്ടത് വാങ്ങിച്ചു കൊടുക്കണം മോനെ. അവരൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ചാ മോനെ അത് അവിടെ എത്തിക്ക്. നമുക്ക് ആ കുട്ടികളെ എത്തിങ്ങാനെ കൊണ്ട് കൊടുക്കാം. ആ എവിടെ ആയാലും മോനെ അത് എത്തിക്ക്.
അവർക്ക് ഒരു നേരം ഉച്ചത്തേക്കുള്ള കാര്യങ്ങൾ കാര്യങ്ങളാ അരിയ എന്താന്ന് വെച്ചാ ചാക്ക് അരിയും ചാക്കൊക്കെ എടുത്തു കൊടുക്കും. അതാ പോണ വഴിക്കാനായിട്ട് അറേഞ്ച് ചെയ്യാം. എന്തായാലും ഉടനെ മോനെ അത് ചെയ്യണം കേട്ടോ മോനെ. പടച്ചോൻ ഇത്ര അനുഗ്രഹം നമുക്ക് ചെയ്തു തരുമ്പോ നമ്മൾ എന്തെങ്കിലൊക്കെ ചെയ്യട്ടെ പടച്ചോന് വേണ്ടി. അത് കുഴപ്പമില്ല നമുക്ക്. ശരി മോനെ എന്നാ ചെല്ലി. ആ പിന്നെ മോനെ ഒരു കാര്യം ഉമ്മാക്ക് പറയാനുണ്ട് പോകല്ലേ. അതെ ഒരു കാര്യം ഇവിടെ ഉണ്ടായി മോനെ. ഒന്നുമല്ല നമ്മളെ സലീമേ വന്നിവിടെ രണ്ടു ദിവസമൊക്കെ നിന്നില്ലേ. ഇവിടെ വന്ന് നിന്ന് പോയപ്പോ നമ്മളെ റസീനോടെ പിന്നെ അവളെ ഇഷ്ടമാണ്. അവളെ വിവാഹം കഴിച്ചാ കൊള്ളാന്നൊക്കെ അവന് ഭയങ്കര മോഹമാണ്. അതല്ല റസീനാന്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. രണ്ടാമിട്ടാണെന്നും എല്ലാ കാര്യങ്ങളും അവളോട് ചോദിച്ചു മനസ്സിലാക്കി പോണ സമയത്ത് അപ്പൊ അവള് ഇതിനൊന്നും നിന്നില്ല കേട്ടോ മോനെ. അവള് പറഞ്ഞത് ഉമ്മാനോട് ചോദിക്കേ എനിക്കിപ്പോ ഇതൊന്നും പറയാനും ഇത് ചിന്തിക്കാനുള്ള ഇതില് നിക്കണേല്ല ഞാനിവിടെ ജോലിക്ക് നിക്കണേന്നൊക്കെയാണ് അവള് പറഞ്ഞത് കേട്ടോ മോനെ. അവള് ഒരു മോശത്തരവും മോശമായിട്ടും പെരുമാറിയിട്ടില്ലട്ടോ മോനെ. അവൻ പിടിവാശി അവളിപ്പോഴും പറയണ എന്താന്ന് നമ്മളെ കുടുംബത്തെ ഒരു മോശം ഉണ്ടാവുന്ന കാര്യം അവള് ചെയ്യൂല. ഉമ്മ എന്താന്ന് വെച്ച് ഇത് ഇതാക്ക് സലീമിന് വേറെ കല്യാണം ആലോചിക്കാൻ അവന്റെ ഉമ്മാനോട് പറയാനൊക്കെയാണ് അവള് പറയണത്. അവൾക്ക് പേടിയാണ് സലീമിന്റെ ഉമ്മാന്റെ കാര്യം ഓർക്കുമ്പോ തന്നെ. അവൾ ഒന്നിനും ഇല്ല അവനാണ് വാശി എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ വാശി വിളിച്ചാൽ അവന്റെ ഉമ്മ നടത്തുമെന്ന് എനിക്കറിയാവുന്നില്ല. സലീമിനെ ഒന്ന് വിളിക്കണം കേട്ടോ മോനെ. ഞാൻ വിളിച്ചോക്കാ. ആ ഒന്ന് വിളിച്ചിട്ട് ഈ വിവരമൊക്കെ ഒന്ന് പറ ആവശ്യമില്ലാത്ത വാശി ഒന്നും പിടിക്കണ്ട. ഒരു പ്രശ്നത്തിന് മുതിരണ്ടെന്ന് പറ. അവര് വേറെ കല്യാണ ആലോചന കിട്ടൂല. എനിക്ക് സത്യം പറഞ്ഞ അവന് നമ്മളെ കുടുംബത്തോട്ട് അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ട് മോനെ. നല്ലവളാണ് അവള്. എനിക്കും സന്തോഷം നല്ലവളാണ് മോനെ. പിന്നെ നമ്മളെ കുടുംബത്തല്ലല്ല ഇതിപ്പോ അവളുടെ സ്വഭാവം നിനക്കറിയാല. മോനോടാവുമ്പോ പറയും ഉമ്മാനോട് പറയണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് സംസാരിക്കണം കുറച്ച് സംസാരിക്കണം. പിന്നെ ഇവിടെ ഈ തിരക്കും പ്രസവവും ഇതൊക്കെ കാരണം ഒരിക്കലും അവന് മടിച്ചിക്കണ വരാനും ചോദിക്കാനോട് ഞാൻ അങ്ങാടിക്കോട്ട് വരട്ടെ. എന്നാ ശരി മോനെ ശരി. മക്കളൊന്ന് നോക്കട്ടെ. ഇപ്പോഴാണെന്ന് ആശ്വാസായത് മക്കൾ ഉറങ്ങിയപ്പ. മോളെ മോളെ റസീന മോളൊന്ന് ഇങ്ങോട്ട് വന്നേ. ആ ഇങ്ങോട്ട് വാ മോളെ. എന്താണമ്മ? ആ അതെ ഉമ്മാക്ക ഒരു കാര്യം ചോദിക്കാനുണ്ട്. ആ മക്കളൊക്കെ ഉറങ്ങി ഉറങ്ങിക്കഴിഞ്ഞപ്പോഴൊരു സമാധാനായത് ഞാൻ അവിടെ കൊണ്ടേ കിടത്തി റസിയാന്റെ റൂമിൽ. പിന്നെ മോളെ ഈ പിള്ളേരെ നോക്കലും ഈ അടുക്കളപ്പണിയും വീട്ടിലെ സകല ജോലികളും അതിനിടക്ക് റസിയാനെ നോക്കലും എല്ലാം കൂടി മോളെ കൊണ്ട് പറ്റോ? കുഞ്ഞുങ്ങളെ നോക്കാൻ ഉമ്മ വേറെ ആരെങ്കിലും നോക്കട്ടെ മോളെ. അതൊന്നും സാരമില്ലമ്മ വേറെ ആരെയും വെക്കേന്നും വേണ്ട. പിള്ളേരെയും ഇവിടുത്തെ പണിയല്ലേ അത് ഞാൻ എന്റെ ഇതുപോലെ ചെയ്തോളുമ്മ. ഇനി ഒരാളെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ പിള്ളേരെടുക്കാനൊക്ക അതൊക്കെ ഞാൻ ചെയ്തോളാം. ആ ഞങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളെല്ലാരും ഉണ്ടല്ലോ എല്ലാവർക്കും പണി കിട്ടിയല്ലിപ്പ. ആ ഇപ്പൊ എന്തായാലും മോളെ തന്നെ നോക്കിക്കോളോലേ. ആ ഇനിയിപ്പോ ഒരു ഇണങ്ങണ ഒരാളെ കിട്ടാനും പാടാണ്. ആ മോളെ നോക്കുമെങ്കിൽ പിന്നെ കുഴപ്പമില്ല എല്ലാരും ഉണ്ടല്ലോ. ഇനിയിപ്പൊ എന്തായാലും റിയാസും കുറച്ച് ലീവൊക്കെ എടുത്തിരിക്കും. പിള്ളേരെ കണ്ടിട്ട് അവന് പോവാൻ തോന്നണില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉമ്മ. ആ അതിനെന്താണ് മോൾ പറഞ്ഞു? ഉമ്മ ഒന്നും വിചാരിക്കരുത് എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്കും ഞാൻ ചെയ്യൂലുമ്മ. അതെ സലീംക്ക വന്നപ്പോഴേ സലീംക്കാക്ക് എന്നെ വിവാഹം കഴിച്ചാ കൊള്ളാന്നുണ്ട് എന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു ഉമ്മ. അപ്പൊ ഞാന് മറുപടി ഒന്നും കൊടുത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനും പറയാനൊന്നും പറ്റൂല ഉമ്മാനോട് പറയാനാണ് ഞാൻ പറഞ്ഞത്. ആർക്ക്? സലീമിനാ? അവന് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്ന മോളോട്. ഉമ്മ എന്തായാലും സലീംഖാനെ വിളിച്ച് പറഞ്ഞേക്കുമ്മ ഇത് നടക്കൂല. പിന്നെ വേറെ വിവാഹം സലീംഖാനോട് കഴിച്ചോളാൻ പറ. ആ മോളൊന്ന് ഇതാക്കൂലെന്ന് ഉമ്മാക്കറിയ. ആ മോളൊന്നിനും നിക്കണ്ടല്ലെങ്കിലും ഓ അമ്മായി അറിഞ്ഞാൽ ഇവിടെ പുകിലായിരിക്കും.
അല്ലെങ്കിൽ പിന്നെ ഒരു പ്രശ്നത്തിന് ഇനി നിക്കണ്ടല്ലോ ഉമ്മ. എന്തായാലും അറിയുമ്പോ എന്നെ വിളിക്കാണ്ടിരിക്കൂല, എന്നെ വിളിക്കും. ഉമ്മാക്ക് പ്രശ്നമൊന്നുമില്ല അതിന്, കാരണം സലീമ് മോളെ കെട്ടണെങ്കിൽ ഉമ്മാക്ക് അതിലൊരു തടസ്സവും ഇല്ല. മോളെ ഇപ്പൊ ഞാൻ എന്റെ റസിയാണ് പോലെയാണ് കണ്ടക്കണത്. അപ്പൊ പിന്നെ മോള് നമ്മളെ കുടുംബത്തേക്ക് വന്നത് എനിക്ക് സന്തോഷമുള്ളു. ഉമ്മ അങ്ങനെയൊന്നും ചിന്തിക്കുന്ന ആളല്ല, പക്ഷെ സലീമിന്റെ ഉമ്മ അങ്ങനെയല്ല ട്ടാ, എന്നെ പോലെയല്ല. അതാണ് ഉമ്മാക്ക് പേടി. മോളിനിപ്പൊ എന്തായാലും ഉറഞ്ഞതുള്ളി ചെലപ്പോ ഇങ്ങോട്ട് വരും. മോളൊന്നും മിണ്ടാനൊന്നും നിക്കണ്ട അവളോട്. ആ ഒന്നും മിണ്ടാനൊന്നും നിക്കണ്ട, മോള് അവിടെ അറിയാത്ത പോലെ നിന്നാ മതി. സലീമിന് മാത്രമാണ് അങ്ങനെ ഒരു ഇഷ്ടമെന്ന് ഞാൻ പറഞ്ഞോളാം. ആ എന്തെങ്കിലും പറഞ്ഞു ഉമ്മ ഇത് ഇതാക്കിക്കോളാം. മോള് ബേജാറാവണ്ട ഇതാലോചിച്ചിട്ട്. സലീംഖാന്റെ ഉമ്മാന്റെ സ്വഭാവം ഒക്കെ എനിക്ക് അറിയാം, ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് വേറൊരു വിവാഹം കഴിക്കാൻ പറഉമ്മ, വെറുതെ പ്രശ്നമാക്കണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളും ഉമ്മ. ആ സലീമ് ഇവ വെറുതെ അല്ല, സലീം എന്നോട് ഒരു കാര്യം എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ അവനും ഇത് തന്നെയായിരിക്കും. അപ്പൊ അവൻ സീരിയസ് ആയിട്ടാണ് ഇത് കാണണന്ന് എനിക്ക് തോന്നണട്ടെ മോളെ. അപ്പൊ അവനും അത് തന്നെയാണ്, ഒറ്റക്കാലി നിക്കൂന്ന് തോന്നണ്ട അവന്റെ സ്വഭാവം അനുസരിച്ച്. എന്തായാലും ഇത് നടന്നിട്ടിയാ നല്ലതാണ് മോളെ. ഉമ്മ ശ്രമിക്ക, ഉമ്മ വാക്കൊന്നും പറയണില്ല മോളെ. കാരണം അവന്റെ ഉമ്മാന്റെ സ്വഭാവം എന്ന് പറഞ്ഞാല് ഭയങ്കര ആർത്തിയുള്ള ഒരു സ്വഭാവമാണ്. പൊന്നും പണം ഒക്കെ കിട്ടണമെന്നും പറഞ്ഞ് നടക്കണേന്ന്. ആ ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കൂല. പിന്നെ എന്തെങ്കിലൊക്കെ ഇതാണെങ്കിലും ഉമ്മ ചെയ്തോളാം മോളെ കാര്യത്തിന് വേണ്ടി, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ അവളെ സ്വഭാവം എങ്ങനെയെന്ന് അറിഞ്ഞൂടാ, അവള് വരട്ടെ എന്തായാലും. ആ ഞാനായിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കൂല. വന്നതിനും ഉമ്മ ഉമ്മ നോക്കിക്കോളാം, മോളെ അന്ന് പോയിക്കോ അകത്തോട്ട്. ആ എന്നാ ശരി ഉമ്മ. ആ ശരി എന്നാ. പഠിച്ചോനെ, അവന് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്ന, അവൻ അതാണ് എന്നോട് പറയണോന്ന് പറഞ്ഞത്. ഓ അവന്റെ ഇപ്പൊ എന്ത് പുകിലാണാവോ, ഇനിയിപ്പ ഇങ്ങോട്ട് വഴി ഉറങ്ങിയതുള്ളി. പടച്ചോനെ ഇനി എന്തൊക്കെ കാണണം. ഓ ഇവിടെ ഈ സന്തോഷത്തിലിരിക്കുന്ന സമയത്ത് അവളൊന്നും ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കുമെന്നാണ് ഇപ്പൊ എനിക്ക് പേടി. ഇനി എന്തായാലും വന്നോടത്ത് വെച്ച് കാണാം. ആ പെൺകൊച്ചല്ലല്ലോ അവനിക്കല്ലേ ഇഷ്ടം, അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. റസിയാക്ക് കുളിക്കാൻ ഇത്തിരി വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പായസം ഉണ്ടാക്കട്ടെ ഉമ്മ, ഇന്നൊരു സന്തോഷമുള്ള ദിവസമല്ലേ ഉമ്മ. പായസോ? ആ നല്ല കാര്യമല്ലേ മോളെ, റിയാസ് പുറത്തോട്ട് പോയേക്കണേല്ലേ, അവൻ വരുമ്പത്തേക്ക് ഒരു പായസമൊക്കെ ഉണ്ടാക്കി വെക്ക്, എന്നിട്ട് നമുക്ക് കുടിക്കാല. ആ സാറ് വരുമ്പോഴേക്ക് ഉണ്ടാക്കി വെക്കാം. ഉമ്മ ഒന്ന് കിടക്കട്ടെ ട്ടാ, നല്ല ക്ഷീണം. മോൾ വിളിച്ചാ മതി പായസമൊക്കെ റെഡിയാവുമ്പ. ആ ഉമ്മ കിടന്നോ, ഉണ്ടാക്കി കഴിയുമ്പോ ഞാൻ വിളിക്കും ഉമ്മ. ആ ശരി ഉമ്മ. ആ ശരി എന്നാ. ഒന്ന് വിളിക്കട്ടെ, ഇത്ര നേരായിട്ട് കാണില്ല ഈ ചെക്കന. രാവിലെ പോയതാണ്, ഭക്ഷണം കഴിക്കാനും വന്നിട്ടില്ല, ഒന്നിനും വന്നിട്ടില്ല. ഇനി അവിടെങ്ങാനും പോയാ? ആ പെണ്ണിനെ എങ്ങാനും കാണാൻ പോയാ? വിളിച്ചോക്കട്ടെ ഒന്ന്. സമാധാനമില്ല മനുഷ്യന്, ഒരു ഊരാക്കുടുക്കിൽ ചെന്ന് വീഴും. ഹലോ,